ഹായ് നമസ്കാരം സ്മിതി അസ്മിത് വെൽക്കം ബാക്ക് ടു മൈ ആറാമുടി യൂട്യൂബ് ബ്ലോഗ് അപ്പോൾ എല്ലാവർക്കും ആറാമുടി യൂട്യൂബ് ബ്ലോഗിലേക്ക് സ്വാഗതം ഒന്ന് കാര്യമായിട്ടുള്ള വീഡിയോസ് ഒന്നുമില്ല എന്ന് ചെറിയ ഒരു ഒരു കാര്യം പറഞ്ഞിട്ട് പോവും ഓക്കെ അപ്പോൾ മറ്റൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ അത് ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും പക്ഷേ എനിക്ക് ഇപ്പോഴാണ് ആ ഒരു കാര്യത്തോട് കൂടുതൽ ഒരു എന്താ പറയുക അറിവ് അല്ലെങ്കിൽ അതിനുള്ള ഒരു അടുപ്പം വന്നത് അത് നിങ്ങളായിട്ട് പങ്കുവെക്കാൻ മാറ്റ വന്നത് മറ്റൊന്നുമല്ല ഞാൻ പറയാം ഓക്കെ അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഉണ്ടാവണം ഓക്കെ അപ്പം ഞാൻ കാര്യത്തിലേക്ക് എടുക്കാം മറ്റൊന്നുമല്ല ഒരു 6 വർഷം മുമ്പുള്ള ഒരു കഥ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന് അത് തന്നെ ആദ്യം പറയാം ഓക്കെ ഞാൻ റിയാദിലായ സമയത്ത് ഒരു 5-6 വർഷം മുമ്പ് റിയാദിലായ സമയത്ത് ഞാൻ ഒരു വണ്ടിയിലായിരുന്നു അപ്പോൾ എനിക്കൊരു വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു മലയാളി വക്കാലുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നൊരു വക്കാലാണ് അപ്പോൾ അവിടെ ഞാൻ പാർക്ക് ചെയ്തിട്ട് ആ കടയിലേക്ക് പോകുമ്പോൾ ആ കടേൻ്റെ മുറ്റത്ത് തന്നെ ആയിട്ട് ഒരു പ്രാവ് പോലുള്ള ഒരു കിളിയാണ് പ്രാവിൻ്റെ അത്ര വലിപ്പമില്ലെങ്കിൽ കൂടിയും പിന്നെ അതിൻ്റെ ഏകദേശം 1 രൂപയായിട്ട് വരുന്ന ഒരു കിളിയാണ് അതിങ്ങനെ പിടിച്ച് കളിക്കുന്നത് അപ്പോൾ ആ ഒരു കടക്കാരനെ അവിടെ ചില്ലിപ്പൂ കൂടെ കാണുന്നുണ്ട് ആ കടയിലേക്ക് വരുന്നവരൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കണ്ടപ്പോൾ എന്തോ ഒരു സങ്കടം തോന്നി ഞാൻ പെട്ടെന്ന് പോയിട്ട് ഞാൻ അകത്ത് പോയിട്ട് 1 റിയാലിൻ്റെ വെള്ളം എടുത്തുകൊണ്ട് ഒരു പക്ഷേ അവർക്ക് എന്താ ഇത് സംഭവം എന്ന് അറിയാതായിരിക്കും അവരിങ്ങനെ നോക്കി നിൽക്കുന്നത് പെട്ടെന്ന് ഒരു കിളിയല്ലേ അവിടുന്ന് എന്തോ പഠിക്കുന്നത് എന്തായാലും അതിനെന്തോന്ന് പറ്റിയിട്ടുണ്ടെന്നല്ല അവർക്കും അറിയാം ഒരു പക്ഷേ വെള്ളം കൊടുക്കാൻ അവിടെയൊക്കെ നമുക്കറിയാമല്ലോ ഏറെ വെള്ളത്തിൻ്റെ ക്ഷാമം പൈസ കൊടുക്കാതെ വെള്ളം കിട്ടില്ലല്ലോ 1 റിയാല് വെള്ളത്തിന് കൊടുത്തിട്ട് വാങ്ങാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അപ്പോൾ 1 റിയാലും അങ്ങനെ വെള്ളം കുടിക്കാതെയും തിന്നാതെയൊക്കെ 1 റിയാലും ഇറക്കി വെച്ചിട്ടാണ് ഓരോ പ്രവാസികളും ഓരോ കുടുംബങ്ങളും നോക്കുന്നത് ജസ്റ്റ് അവിടെ പോയിട്ട് 1 റിയാലിൻ്റെ വെള്ളം എടുത്ത് അവിടെ ഒരു ചെറിയൊരു ബോട്ടിൽ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ബോട്ടിൽ കട്ട് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് ആ വെള്ളം ഒഴിച്ചു അക്കിൽ ഇങ്ങനെ പിടക്കട്ടോ കണ്ട് ചെറുകൾ അടിച്ചിട്ട് ഈ നേരെ വന്നിട്ട് ഈ വെള്ളം കുടിച്ച് എനിക്ക് തോന്നുന്നു 2-3 പ്രാവശ്യം ഈ വെള്ളം കുത്തി കുടിച്ച് 10 സെക്കൻഡിൻ്റെ ഉള്ളിൽ അതവിടെ പിടഞ്ഞ് മരിക്കുകയും ചെയ്തു ആ ഒരു കിളി മരിക്കാനുള്ള ഒരു അവസാന ഘട്ടത്തിൽ നിൽക്കുക ആ സമയത്താണ് ഞാൻ അവിടെ എത്തുന്നതും എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു കുറച്ച് വെള്ളം കൊടുത്താൽ നല്ലതായിരിക്കും തോന്നിയ 1 റിയാലിൻ്റെ വെള്ളം വാങ്ങിയിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്ത് അത് കുടിക്കുകയും ചെയ്ത് എപ്പോഴും എനിക്ക് ഒരു 5-6 വർഷമായി എങ്കിൽ കൂടി എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ആ ഒരു സ്ഥലവും പിടിച്ച് മരിക്കുന്ന ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് പോയി ഓടി വന്നിട്ടുണ്ട് എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു സംഭവമാണ് ഒരു പക്ഷേ ഞാൻ ആ ഒരു ഇറക്ക് വെള്ളം ഞാൻ ആ കൊടുത്തിട്ടില്ലെങ്കിൽ ഓ ഞാൻ ആ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ അവിടെ ചത്തെടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു സംഭവം ആ ഒരു അന്നത്തെ ഒരു ഇൻസിഡൻറ്റ് എപ്പോഴും ഇന്നും എൻ്റെ മനസ്സിലേക്ക് ഓടി വരാറും എൻ്റെ കൈ കൊണ്ട് കുറച്ച് വെള്ളം കിട്ടിയിട്ട് അത് മരിക്കുകയും ചെയ്യുന്നു അത് അന്ന് ഞാൻ ആ ഒരു വെള്ളം കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും എൻ്റെ മനസ്സിൽ അതൊരു ഒരു പാപമായിട്ട് ഇങ്ങനെ ഒരു സങ്കടമായിട്ട് നിൽക്കായിരുന്നു പക്ഷേ ഞാൻ ആ അന്ന് കൊടുത്ത ഒരു സന്തോഷം ഓ എൻ്റെ കൈ കൊണ്ടല്ലേ എവിടെയോ ഉള്ളൊരു കിളി ഇന്നോ പറന്നു വന്ന് ഞാനും ആ ഒരു നിമിഷം അവിടെ എത്തി പക്ഷേ ഞാൻ അവിടെ ഇറങ്ങിയത് ആ ഒരു കിളിക്ക് കുറച്ച് വെള്ളം കൊടുക്കാനായിരുന്നു ഓരോരോ നിമിത്തങ്ങളാണല്ലോ പക്ഷേ ഒരു നിമിത്തം പോലെ ഞാൻ അവിടെ എത്തിയതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ എപ്പോഴും ആ ഒരു വലിയൊരു ക്രെഡിറ്റ് ആയിട്ട് എൻ്റെ ജീവിതത്തിൽ നമുക്ക് വലിയ അവാർഡ് കിട്ടിയ സംഭവങ്ങളൊന്നുമല്ല ഇതൊക്കെ ഒരു ചെറിയ ഖേദമില്ലാത്ത ഒരു ഉപകാരം അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നത് അപ്പോഴേക്കും ഈ ഒരു കഥ എൻ്റെ മനസ്സിലേക്ക് വന്നത് അപ്പോൾ ആ ഒരു കഥ എന്താണെന്നുള്ള കൂടി ഞാൻ പറഞ്ഞു നമ്മൾ അടുക്കള ഭാഗത്ത് നിന്ന് കയ്യേക്കുന്ന സമയത്ത് പൂച്ചകൾ അടുക്കള ഭാഗത്തുണ്ട് കാരണം സാധാരണഗതിയിൽ 1-2 പൂച്ചകൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ അടുക്കള ഭാഗത്ത് മീനൊക്കെ മുറിക്കുന്ന സമയത്ത് ഉണ്ടാവും അങ്ങനെ ഫുഡ് കഴിച്ച് കയ്യേക്കാൻ വന്നപ്പോഴേക്കും അവിടെ 5 പൂച്ച നമ്മളെ വീട്ടിൽ നമ്മളൊരു മീൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫുഡൊക്കെ നമ്മൾ കൊണ്ടുവന്ന് എവിടെ നിന്നാണ് ആ പൂച്ച ഓടി വരുന്നത് നമുക്ക് മനസ്സിലാവില്ല ഇവരെങ്ങനെയാണ് ആ മെസ്സേജ് പാസ് ചെയ്യുന്നത് ഒന്നും അറിയില്ല ഏതായാലും കൂടി നമ്മുടെ അടുക്കള ഭാഗത്ത് ഉണ്ടാവും അപ്പോൾ കയ്യേക്ക് ഞാൻ തിരിച്ചു പോകുമ്പോൾ എനിക്ക് എന്തോ ഒരു ഫീലിങ് എന്തോ ഒരു സങ്കടം നമ്മൾ മന്തി നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വേണ്ട ഫുഡുകളൊക്കെ നമ്മൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ട് കഴിക്കുന്നുണ്ട് ഇവർക്ക് പറ്റൊന്നും വേണ്ട ഇവർ നമ്മളാ കഴിക്കുന്നത് നമ്മൾ മീനാണോ കഴിക്കുന്നത് വെച്ചാൽ അതിൻ്റെ മുള്ള് അല്ലെങ്കിൽ നമ്മൾ ചിക്കനാണോ കഴിക്കുന്നത് അതിൻ്റെ ആ ഒരു എല്ല് ആ വേസ്റ്റ് അത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെ പ്രശ്നം തീർന്ന് അല്ലെങ്കിൽ അവരെ ആ ഒരു നേരത്തെ വിശപ്പ് അവർക്ക് തീർക്കാം പക്ഷേ നമ്മളെ വീട്ടിൽ എൻ്റെ വീട്ടിലടക്കം നമ്മൾ ആ വേസ്റ്റ് എന്താക്കും അതിനായിട്ടുള്ളൊരു വേസ്റ്റ് ബോക്സ് ഉണ്ട് ആ വേസ്റ്റ് മുള്ളാണെങ്കിലും എല്ലാണെങ്കിലും നമ്മൾ അതിലേക്ക് വീട്ടുകാർ അതിലേക്ക് നിക്ഷേപിച്ചിട്ട് പിന്നെ ഒരുമിച്ച് കെട്ടി അവർ എവിടെയോ കൊണ്ടുപോയിടുക ചെയ്യുന്നത്
അല്ലേ സാധാരണ ഗതിയിൽ കുഴിച്ചിടുക അല്ലെങ്കിൽ എവിടെയോ കൊണ്ടുപോയിട്ടാ ചെയ്യുന്നത്. മറിച്ച് ഞാൻ പറയാ, എനിക്ക് ഓർമ്മയുള്ള ഇത്രയും കാലത്തിനടുക്ക് എനിക്ക് ഓർമ്മയുള്ള സമയങ്ങളിലൊക്കെ ഞാൻ തിന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു മീനിൻ്റെ മുള്ളാണെങ്കിൽ അല്ലെങ്കിൽ ഞാനൊരു ചിക്കൻ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ വേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പൂച്ച അവിടെ ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് കൊടുക്കാറുണ്ട്. പക്ഷെ എല്ലാ സമയത്തും അല്ല, കാരണം ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും തിരക്കിലോ അതിൻ്റെ ഔട്ടായി പോകുന്നൊക്കെ സമയങ്ങൾ ഒരു പക്ഷേ ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ ഈ കൈയാക്കി ആ പൂച്ച അവിടെ ഉണ്ടല്ലോ എന്ന് എൻ്റെ മനസ്സിൽ ഉണ്ടെങ്കിൽ ഞാൻ ആ വേസ്റ്റ് കൊണ്ടുപോയിട്ട് ആ പൂച്ച കൊടുക്കും. എവിടെ പോയി കഴിഞ്ഞാൽ ഈ പട്ടിയെയും പൂച്ചയും ഒക്കെ ആളുകൾ കയ്യിന്നും കല്ലെടുത്തെറിയാനാണ് ശ്രമിക്കുക. കാരണം അവരെ കയ്യിലിരിക്കും, അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ഒരു പത്തെണ്ണുണ്ടെങ്കിലും ഒന്നോ രണ്ടോ കള്ളപ്പൂച്ചകൾ ഉണ്ടാവും, അതിന് ഇതിലേക്ക് വന്നിട്ട് പാല് കുടിക്കാനും ഫുഡ് എടുക്കാനും ഒക്കെ ഉണ്ടാവും. എങ്കിൽ കൂടിയും കൂടി നമ്മളത് വിഷയാക്കേണ്ട കാര്യമില്ല. കാരണം കാര്യമായിട്ടുള്ള അറിവോ ബുദ്ധിയോ ഇവരൊന്നും ഇല്ലാത്തൊരു ജീവികളാണ് അവർ. അപ്പോൾ അവരെന്തെങ്കിലും ഒരു പാല് കുടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മീന് കട്ടുണ്ടോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇല്ലല്ലോ, ഇത്രയും വിവരം ബുദ്ധിയുള്ള മനുഷ്യന്മാർ എന്തൊക്കെ തെറ്റുകൾ ചെയ്യുന്നു, എന്തൊക്കെ തെണ്ടിത്തരങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലും വലിയൊന്നല്ലല്ലോ ഒരു പൂച്ച ഒരു മീൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ. അപ്പോൾ സ്വതവേ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ചോദിക്കാറുണ്ട് എന്താ കൊടുക്കാത്തത്. അപ്പോൾ എൻ്റെ വീട്ടുകാർ അങ്ങനെ തന്നെയാണ്. കാരണം ഇന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നാളെ അവർ വീണ്ടും വരും എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് അവർ ഫുഡ് കൊടുക്കാത്തത്. പക്ഷേ അതൊന്നും ചെയ്യരുത്, അതൊക്കെ പാവം. അവർക്ക് വിശന്നിട്ടാണോ വരുന്നത്? നമ്മളൊരു വിധാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി കൈ നീട്ടോ? നമുക്ക് അങ്ങനത്തെ ഒരവസ്ഥ കിട്ടാനില്ലാത്ത നല്ല ഇപ്പം തന്നെ നമുക്കറിയാലോ. നമ്മളിപ്പോഴത്തെ സിറ്റുവേഷനെ നമുക്കറിയാലോ. 2 കൊല്ലം മുമ്പുള്ള ഒരു VIP ജീവിതമാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അല്ലേ? നമ്മൾ കിറ്റിന് വേണ്ടിയിട്ട് കാത്തുന്നിട്ടില്ലേ? റേഷൻ പിടിയിൽ ആ ഒരു അരി കിട്ടാൻ വേണ്ടിയിട്ട്, അവിടുത്തെ ഒരു കിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം ആഗ്രഹിച്ചിട്ടില്ലേ? തോന്നുന്ന ഒരു 80% ആളുകളും, എല്ലാവരും ഞാൻ പറയുന്നില്ല, എന്തായാലും 80% ആളുകളും അതിനെ ആശ്രയിച്ചിട്ടുണ്ടാവും. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പൊ അതേ മുകളിൽ ഇവരെ പോലെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളും കൈ നീട്ടും പറയാൻ പറ്റൂല. അതുപോലെയാണ് അവര് ഞാൻ ഫുഡ് കഴിച്ചിട്ട് സത്യം പറഞ്ഞാൽ ആ വേസ്റ്റ് അവിടെ ഇട്ടിട്ട് പോവാണ് ഞാൻ. അപ്പോ എനിക്ക് പെട്ടെന്ന് എൻ്റെ മൈൻഡിലേക്ക് വന്നു, പാവം നമ്മൾ ആ ഫുഡ് കഴിക്കുന്നത് വരെ, നമ്മൾ ആ ഫുഡ് കൊണ്ടുവന്ന് ആ പൊട്ടിക്കുന്ന ഒരു സ്മെല് കെട്ടിട്ടായിരിക്കും അവർ വന്നത്. അത് നമ്മൾ അവിടെ ഇരുന്ന് കഥകളൊക്കെ പറഞ്ഞ് തിന്ന് കഴിയുന്നത് വരെ ആ പാവങ്ങള് ആ ഒരു ഇറച്ചിയിൽ ഇങ്ങനെ നോക്കി നിൽക്കല്ലേ. എന്തെങ്കിലും കിട്ടുമായിരിക്കോ? കിട്ടുമെന്ന് ഉറപ്പില്ല. എന്തെങ്കിലും ഒരു വേസ്റ്റ് കിട്ടുമായിരിക്കോ എന്ന് കരുതിയിട്ട് അവർ കാത്തുക്കല്ലേ. അങ്ങനെ ഞാൻ കൈയ്യക്കിത്തി പോകുമ്പോൾ പെട്ടെന്ന് ഷോപ്പ് പോലെ എന്തോ ഒരു മിസ്സിങ്. അന്നപ്പോൾ ഞാൻ ചിന്തിച്ച് ആ പൂച്ചകൾ ഇത്രയും നേരം അവിടെ കാത്തുന്നല്ലേ, ഞാൻ തിന്ന വേസ്റ്റും അവിടെ ഉണ്ട്, ഒരു പണിയുമില്ല, അതൊന്ന് എടുത്തിട്ട് അവിടെ ഇട്ട് കൊടുക്കുക. അവർക്ക് ഭയങ്കര സന്തോഷം. അവർ വിശന്ന് ഇരിക്കുന്ന സമയമായിരിക്കും ഒരു പക്ഷേ, നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ ഒരു വലിയൊരു നന്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത്, വലിയൊരു സന്തോഷമായിട്ടാണ്. ആ കൈയേക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ആ ഒരു പൂച്ചക്ക് കൊടുക്കാത്തതിൻ്റെ ഒരു വിഷമം എൻ്റെ മനസ്സിൽ പോയി ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് വേസ്റ്റ് ബോക്സിൽ സംഭരിക്കാതെ ഈ ഒരു വേസ്റ്റ് നിങ്ങൾക്ക് അല്ലാത്ത ഫുഡ് കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾ കൊടുത്തോളി. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ, അത് കൊടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ അതിൻ്റെ വേസ്റ്റെങ്കിലും ആ ഒരു പൂച്ചക്കോ നായ്ക്കോ നിങ്ങൾ കൊടുക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അറിയിക്കുകയാണ്. നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ടാവും, പക്ഷെ കൊടുക്കാത്തവരോട് പറയാം അതൊക്കെ പച്ചപ്പാവാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇസ്ലാമികപരമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പൂച്ചക്ക് വെള്ളം കൊടുത്തതോ അങ്ങനെ എന്തോ ഒരു കഥയുണ്ട്. ആ കാരണം സ്വർഗത്തിൽ പോയ ഒരു കഥയുണ്ട്. അതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയൊരു നന്മ. നമുക്ക് വലിയ നന്മകൾ കൊടുക്കാൻ നമ്മുടെ കയ്യിലൊന്നും ഒന്നുമില്ല. അതുകൊണ്ട് ഇതൊക്കെ ചെറിയ ഒരു നന്മ എന്ന് പറഞ്ഞാൽ നാളേക്ക് അതൊരു വലിയ നന്മയായിട്ട് മാറുന്ന ഒരു സംഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നായ്ക്കളെ കണ്ടു കഴിഞ്ഞാലും പൂച്ചകളെ കണ്ടു കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഫുഡുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ബാക്കി ഫുഡ് നിങ്ങൾ അവർക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഒക്കെ ഒരു നല്ലതാണ് എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻഷാ അള്ളാ ഞാൻ മറ്റൊരു വീഡിയോസുമായിട്ട് വരുന്നുണ്ട്. അതുവരേക്കും